محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ويا عباد الله أوصيكم وإياي نفسي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا لا إله إلا الله والله أكبر الله أكبر ولله الحمد പ്രിയ സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ എല്ലാ വിധിവിലക്കുകളും പാലിച്ചുകൊണ്ട് വേണം ജീവിക്കുവാനെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. എല്ലാ ദുരിതങ്ങൾക്കും രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കുമിടയിലും വിശ്വാസി ഈദുകൾ ആഘോഷിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അതൊരു ആരാധനയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ബലിപെരുന്നാളിൻ്റെ ആശംസകൾ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ആദ്യമായി സമർപ്പിക്കുകയാണ്. ലോകത്ത് മുസ്ലിങ്ങൾ വളരെ പ്രയാസകരമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജിനായി ചെന്നെത്തേണ്ടതായിരുന്നു. പക്ഷേ ഈ രോഗം കാരണം അത് സാധിക്കാതെ വന്നിരിക്കുന്നു. 1000-ൽ ചില്ലാനം ആളുകൾ മാത്രമാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. അവരുടെ കർമ്മ പരിപാടികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയല്ലാത്ത ഒരുപാട് ആളുകൾ അത് കണ്ടുകൊണ്ട് തങ്ങൾക്ക് സാധിക്കാതെ പോയ, ആഗ്രഹിച്ചിട്ടും അനുമതികൾ ലഭിച്ചിട്ടും പണമടക്കാനും യാത്ര ചെയ്യാനുമൊക്കെയുള്ള ഏർപ്പാടുകളുണ്ടായിട്ടും കയ്യെത്തും ദൂരത്ത് വച്ച് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് കരയുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. അവരോടൊപ്പം അവരുടെ പ്രയാസത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വേള തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒന്നും ഞങ്ങളുടെ കയ്യിലല്ല എന്ന ഒരു ബോധ്യം അതിലൂടെ നമ്മൾക്ക് ഉണ്ടാക്കിത്തരികയാണ്. നമ്മളൊക്കെ സാധാരണ കേൾക്കാറുണ്ട്, നമ്മളുടെ ഭാവിയും നമ്മളുടെ ജീവിതവുമൊക്കെ നിർണയിക്കുന്നത് നമ്മളുടെ തന്നെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ് എന്ന്. അതിനെയൊക്കെ തിരുത്തിക്കുറിച്ച ഒരു കാലഘട്ടമാണ് COVID-19 കാലം എന്ന് പറഞ്ഞാൽ വിചാരിക്കാത്ത അവിചാരിതമായ പല സംഭവങ്ങളും ഉണ്ടായി വരുന്നു. നമ്മൾ തിരിച്ചറിയുന്നു, നമ്മളല്ല പ്ലാൻ ചെയ്യുന്നത്, നമ്മളല്ല നടപ്പാക്കുന്നത്. അതിനൊക്കെ മുകളിൽ ഒരു നിയന്ത്രകനുണ്ട്. അവൻ്റേതാണ് നിയന്ത്രണങ്ങളത്തെയും എല്ലാ കർമ്മങ്ങളുടെയും വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ചരടുകൾ അവൻ്റെ കൈകളിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അത് തന്നെയാണ് നമ്മൾ ഉച്ചൈസ്വരം ഉത്ഘോഷിച്ച തക്ബീറിൻ്റെ ആശയം എന്ന് പറയുന്നത്. ഏറ്റവും മഹാൻ അല്ലാഹുവാണ്. അവനെ കൂടാതെ ആർക്കും ഒന്നും തന്നെ നിശ്ചയിക്കുക സാധ്യമല്ല. അവനാണ് മഹാൻ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് വേറെ ആരുമില്ല. തീരുമാനിക്കുന്നതവനാണ്, നടപ്പാക്കുന്നതവനാണ്, ആർക്കൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ ലഭിക്കണമെന്ന് അവനാണ് നിശ്ചയിക്കുന്നത് എന്ന തിരിച്ചറിവാണ് ബലിപെരുന്നാൾ നമ്മളോട് ആവശ്യപ്പെടുന്ന
ഒരു മഹത്തായ സംഗതി. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അഗ്നികുണ്ടത്തിലേക്ക് എറിഞ്ഞപ്പോൾ ആ തീ അദ്ദേഹത്തെ കരിച്ചു കളയേണ്ടതായിരുന്നു. അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം എന്ന് അല്ലാഹു ആജ്ഞാപിച്ചു. ചൂടുകൊണ്ട് നമ്മളെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന അതിൻ്റെ ജ്വലന ശക്തി കൊണ്ട് സകലതിനെയും കരിച്ചു കളയുന്ന തീ ഇബ്രാഹീമിനെ സംബന്ധിച്ചിടത്തോളം ശീതോഷ്മളമായ ഒരനുഭൂതിയായി മാറുകയായിരുന്നു. അല്ലാഹുവാണ് തീരുമാനിക്കുന്നത് ഏതൊന്നും എന്താകണമെന്ന്, അവനാണ് നിശ്ചയിക്കുന്നത് എന്നതാണ് അത് നമുക്ക് പഠിച്ചു തരുന്ന സംഗതി. ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടതാണ് ബലിപെരുന്നാളിൻ്റെ ഏതാണ്ട് എല്ലാ ചടങ്ങുകളും എന്ന് നമുക്കറിയാം. ഹജ്ജുമായി ബന്ധപ്പെട്ടും അങ്ങനെ തന്നെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, പടച്ച തമ്പുരാനെ സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് പ്രദാനം ചെയ്യണം. അള്ളാഹു അറിയിച്ചു, നിനക്ക് ക്ഷമാശാലിയായ സഹനശീലനായ ഒരു സന്തതിയെ നൽകാൻ പോകുന്നു. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. പ്രായമൊക്കെ ഏതാണ്ട് കുറച്ചൊക്കെ കിട്ടി. വാപ്പയോടൊപ്പം ചിലതൊക്കെ ചെയ്യാനും ഒന്നിച്ച് ഓടാനും ചാടാനും ഒക്കെ പ്രായമായപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വപ്നം കണ്ടു, തൻ്റെ മകനെ അറുക്കണം. പ്രവാചകന്മാരുടെ സ്വപ്നം വഹയാണ്. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ എങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്താണ് അഭിപ്രായം? ഇസ്മായിൽ പറഞ്ഞു, പ്രിയ പിതാവേ, കൽപ്പിക്കപ്പെട്ടതെന്താണോ അത് നിർവഹിച്ചു കൊള്ളുക. ക്ഷമാശാലികളുടെ കൂട്ടത്തിൽ എന്നെ അങ്ങേക്ക് കാണുവാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ആ പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു. ആ സ്വാലിഹായ സന്താനം അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾക്കിത് നൽകുന്ന ഒരു പാഠമുണ്ട്. പിതാവിൻ്റെ എല്ലാ ആജ്ഞകൾക്കും മുമ്പിലും നമ്മളെ സർവാത്മന സമർപ്പിക്കണം, ഇസ്ലാമിക വിരുദ്ധമല്ലെങ്കിൽ എന്ന മഹത്തായ ഒരാശയം കൂടി ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിലും തമ്മിലുള്ള ഈ സംഭാഷണം നമ്മളുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മകൻ, ആ മകനെയും കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെ പർവ്വത പ്രാന്തത്തിലേക്ക് നടന്നു ചെന്നു. അവിടെ ചെന്നിട്ട് ഫലമ്മാ അസ്ലമാ വതല്ലഹുലിൽ ജബീൻ, അവിടെ വെച്ച് രണ്ടാളും അള്ളാഹുവിന് കീഴ്വണങ്ങി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് സർവാത്മനാ വിധേയരാണ് ഞങ്ങൾ എന്ന അനുഭവത്തിലൂടെ പ്രവർത്തനത്തിലൂടെ തന്നെ തെളിയിച്ചു. ആ സമയത്ത് മകനെ ചെരിച്ചു കിടത്തി അറുക്കാൻ നോക്കിയ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ചു, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഇയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. അല്ലയോ ഇബ്രാഹിം, നീ നിൻ്റെ ആ പരീക്ഷണങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ നല്ലവരായ മനുഷ്യന്മാർക്ക് പ്രതിഫലം നൽകുന്നത്? അതുകൊണ്ട് പിന്നെ ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് വല്ലാത്ത ഒരു പരീക്ഷണം തന്നെയായിരുന്നു. സ്വപുത്രനെ പ്രാർത്ഥിച്ച് അങ്ങനെ അള്ളാഹുവിനോട് കേണുകേണ് ലഭിച്ച സ്വന്തം മകനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ബലി നൽകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത, അത് കൽപ്പിക്കപ്പെടുമ്പം, അത് സ്വീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനോവികാരങ്ങൾ, അതൊക്കെ വെച്ചുകൊണ്ട് അൽ ബലാഉൽ മുബീൻ കടുത്തൊരു പരീക്ഷണം തന്നെയായിരുന്നു അത്. ജീവിതത്തെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ ഒരുങ്ങുന്ന ഓരോ വിശ്വാസിക്കും ഓരോ കാലടിയിലും യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങളുണ്ട്. അവൻ്റെ ഇബാദത്തുകൾ നിലനിർത്തണമെങ്കിൽ പരീക്ഷണങ്ങളെ അതിജീവിക്കണം. സത്യം പറയണമെങ്കിൽ പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തെ ധർമ്മ മൂല്യ അധിഷ്ഠിതമാക്കണമെങ്കിൽ സത്യസന്ധമായി നമ്മുടെ സമ്പാദ്യവും നമ്മുടെ ചെലവഴിക്കലുകളും നമ്മുടെ ജീവിതവും ഒക്കെ മാറ്റി തീർക്കണമെങ്കിൽ വലിയ പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയരായി തീരേണ്ടതായിട്ടുണ്ട്. ഇബ്രാഹിമിനെ അവിടെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. എല്ലാറ്റിനു മുമ്പിലും അസ്ലമ ഇബ്രാഹിമും ഇസ്മായിലും അള്ളാഹുവിന് സർവാത്മനാ കീഴടങ്ങിയവരാണ്. ആ വിധേയത്വത്തിന് നമ്മൾ തയ്യാറുണ്ടോ എന്നാണ് നമ്മളുടെ പെരുന്നാളുകൾ നമ്മളോട് ചോദിക്കുന്നത്. ഉണ്ട് എന്നാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പ്രഘോഷണം ചെയ്തുകൊണ്ട് നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പ്രഖ്യാപനങ്ങൾ കൊണ്ട് നിലവിൽ വരേണ്ട ഒന്നല്ല, ജീവിതം കൊണ്ട് രേഖപ്പെടുത്തി വെക്കേണ്ടതാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രത്യേക ദിവസത്തിൽ ഈ പ്രത്യേകമായ ചില ആരാധനകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായതാണ് ബലി നൽകുക എന്ന് പറയുന്നത്. തുടർന്നുള്ള ആയത്തിൽ വഫദൈനാഹു ബിദബിഹിൻ അലീം, ഇബ്രാഹിം അലൈഹിസ്സലാമിന് പകരം
ഒരു മൃഗത്തെ ബലി നൽകുവാൻ നമ്മൾ നിശ്ചയിച്ചു കൊടുത്തു. അത് പിൽക്കാലത്തുള്ള എല്ലാവർക്കും സുന്നത്തായി മാറ്റപ്പെട്ടു. അങ്ങനെയാണ് ബലി നൽകുന്ന ആ സമ്പ്രദായം ഉണ്ടായി വന്നിട്ടുള്ളത്. അത് കഴിവുള്ളവൻ ചെയ്യണം. അങ്ങനെ കഴിയാത്ത ചെയ്യാൻ സാധിച്ചിട്ടും ചെയ്യാത്ത ആളുകൾ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്നത് കൊണ്ട് കാര്യമില്ല. വലാ യഖറബന്ന മുസല്ലാന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ പ്രത്യേകമായ സുന്നത്തുകളാണ്, അത് ഇബാദത്തുകളാണ്, അള്ളാഹുവിൻ്റെ ഷിആറുകളാണ്. അതങ്ങനെ തന്നെ നിലനിർത്തപ്പെടണം. അതേപോലെ തന്നെ ഈ ദിവസത്തിൽ പ്രത്യേകമായി പരിഗണിക്കപ്പെടേണ്ടത് പാപപ്പെട്ത ആളുകളാണ്. അത്വഇമി ത്വആം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണം നൽകുക. അതുപോലെ തന്നെ വസിലിൽ അർഹാം കുടുംബബന്ധങ്ങളെ ചേർക്കുക. വസല്ലി ഫില്ലൈലി വന്നാസു നിയാം ആളുകൾ ഉറങ്ങിക്കിടക്കെ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുക. തദ്ഖുലുൽ ജന്നത ബിസലാം സ്വർഗത്തിൽ സമാധാനത്തോടുകൂടി പ്രവേശിക്കുക. ഈ സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സന്ദർഭം കൂടിയാണ്. പാവപ്പെട്ടവരെ പരിഗണിക്കുക, കുടുംബബന്ധങ്ങൾ കൂടുതൽ ഇഴയടുപ്പമുള്ളതാക്കി മാറ്റുക. അതുപോലെ തന്നെ ഈ ആരാധനകളിൽ അള്ളാഹുമായുള്ള ബന്ധങ്ങളിൽ രാത്രികളെ നമ്മുടേതാക്കി മാറ്റുക തുടങ്ങിയ സംഗതികൾ നമ്മൾക്ക് നിർബന്ധമായും ചെയ്യാനുള്ളതാണ് എന്നതാണ് ഇത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ യഹുമുൻ നഹറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രഭാഷണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ജത്തുൽ വിദാഹിൽ ആളുകളോട് ചോദിച്ചു, ഇന്നത്തെ ദിവസം ഏതാണ്, ഇന്നത്തെ ഈ നാടേതാണ്, ഈ മാസം ഏതാണ് എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. ആളുകൾ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസത്തിനും നാടിനും മാസത്തിനും ഒക്കെ പുതിയ പേരുകൾ ഇടാൻ പോവുകയാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു, അള്ളാഹുവും റസൂലിനുമാണ് ഏറ്റവും അറിയുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്, ഫഇന്ന ദിമാഅകും വഅഅറാദകും വഅംവാലകും വഅഅറാദകും, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ ധനം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനം, അലൈക്കും ഹറാമുൻ കഹുറുമത്തി യൗമികും ഹാദാ, ഈ ദിവസം എത്രമാത്രം പവിത്രമായി നിങ്ങൾ കരുതുന്നുണ്ടോ അതുപോലെ നിങ്ങൾക്ക് പരിശുദ്ധമാണ് ഒരാളുടെ ധനം, അയാളുടെ രക്തം, അയാളുടെ അഭിമാനം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഫീ ബലദിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ, നിങ്ങളുടെ ഈ ദുൽഹജ്ജ് മാസത്തിൻ്റെ പവിത്രത പോലെ, ഈ മക്കാ ഷെരീഫിൻ്റെ പവിത്രത പോലെ അത് പവിത്രമാണ് എന്ന് മനസ്സിൽ ഉറച്ചുകൊണ്ട് വേണം നിങ്ങൾ പോകുവാൻ എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെടുപ്പിക്കുകയുണ്ടായി. അതും നമ്മൾ നെഞ്ചേറ്റേണ്ടതാണ്. പരസ്പരമുള്ള വിദ്വേഷങ്ങളെയും എല്ലാവിധ അഴുക്കുകളെയും മനസ്സിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടായിരിക്കണം നമുക്ക് പെരുന്നാളുകൾ ആഘോഷിക്കുവാൻ സാധിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഉണർത്തുന്നത്. അതുപോലെ തന്നെ ലോകത്തുള്ള മുസ്ലിങ്ങൾ പലയാതി പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. എല്ലാവിധ ബഹു സമൂഹത്തിൻ്റെ അടയാളങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് ഏകപക്ഷീയമായ ഏകശിലാധവന തലത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിൽ വരാൻ പോവുകയാണ്. അത് നമ്മുടെ പിന്നെ ഈ സമൂഹത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വമെന്ന ആ മുഖമുദ്ര തന്നെ ഇല്ലാതാക്കുമെന്ന് വിശാരദന്മാർ, വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധന്മാർ ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലചാതി പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു, അതിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും നമ്മൾ അറിയുകയും നമ്മളുടെ ഐഡൻറ്റിറ്റിയുമായി, നമ്മളുടെ വ്യക്തിത്വവുമായി, ഇസ്ലാമിക സമൂഹത്തിൻ്റെ വ്യക്തിത്വവുമായി അവയൊക്കെ തട്ടിച്ചു നോക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഒക്കെ ചിന്തിക്കുമ്പോൾ ഒരു മാതൃകാ സമൂഹമായി മാറുവാൻ നമ്മൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ കാലത്തെ മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്യാപകരായി മതം പഠിപ്പിക്കുന്ന ആളുകൾ പോലും ഏറ്റവും വലിയ പീഡകരും ഏറ്റവും വലിയ കുടുംബത്തിന് പോലും സഹിക്കാൻ വഴിയാത്ത ആളുകളുമായി മാറിക്കൊണ്ടിരിക്കുന്ന കഥകളാണ് നമ്മൾ പത്രങ്ങളിൽ ദിനേന വായിച്ചുകൊണ്ടിരിക്കുന്നത്. ധർമ്മം എന്നത് പറയാനുള്ളതാണ്, ആചരിക്കാനുള്ളതല്ല എന്ന ഒരു ശീലത്തിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതും തിരുത്തേണ്ടതായിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒന്നല്ല. ലാ യൻദുറുല്ലാഹു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅ്മാലിക്കും, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ വേഷമോ ഭൂഷയോ നിങ്ങളുടെ പാടയാഭരണങ്ങളോ ഒന്നുമല്ല, നിങ്ങളുടെ കർമ്മമാണ്, നിങ്ങളുടെ ഹൃദയമാണ്. അതുകൊണ്ട് ഹൃദയം നന്നാക്കുക, കർമ്മം നന്നാക്കുക, ബലി വരുന്നാൾ സുദിനം സന്തോഷത്തോടുകൂടി ആസ്വദിക്കുക, കുടുംബ ബന്ധങ്ങളെ ചേർക്കുക, സുഹൃത്ത് ബന്ധങ്ങളെ ചേർക്കുക,
സഹോദര സമുദായങ്ങളുമായി നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കുക. എല്ലാ അർത്ഥത്തിലും ഈ ദിനം ശുഭകരമായി തീരട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും നമുക്ക് പൊറുത്ത് മാഫാക്കി തരുമാറാകട്ടെ. ഈ വിശുദ്ധ ദിനത്തിൽ പാപമോചനം നൽകപ്പെടുന്ന, അറഫ ദിനത്തിൽ മോചിപ്പിക്കപ്പെട്ട ആളുകളെപ്പോലെ വിമോചനം നൽകപ്പെടുന്ന, നരകത്തിൽ നിന്ന് മുക്തി നൽകപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ചേർക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സുകളിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള വൃത്തികേടുകളും അല്ലാഹു സുബ്ഹാനഹു വതആല നീക്കം ചെയ്യുമാറാകട്ടെ. പരവിദ്വേഷം, അതുപോലെ തന്നെ മറ്റ് പക എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല കഴുകി വൃത്തിയാക്കി തരുമാറാകട്ടെ. പരസ്പരം അടുക്കുവാനും കൂടുതൽ സുദൃഢമായ ബന്ധങ്ങളെ സൂക്ഷിക്കുവാനും ഈ സന്തോഷാവസരം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിമിത്തമാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല സമാധാനവും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെ രോഗികളായി വലയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്, അതുപോലെ നമ്മുടെ അയൽനാടുകളിലുണ്ട്, ലോകത്തെമ്പാടുമുണ്ട്. അവർക്കൊക്കെ ഈ മഹാമാരിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സുഖം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹാമാരിയെ വിഭാവനം ചെയ്തുകൊണ്ട് ലോകത്തെ പടച്ച തമ്പുരാൻ സുരക്ഷിതമായ കേന്ദ്രമാക്കി വീണ്ടും പരിവർത്തിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ രംഗത്തുമുള്ള അഭിവൃദ്ധി അല്ലാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹയ്യാ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ اللهم انا نعوذ بك من وباء كورونا ومن البرص والجذوذ والجنون يا ارحم الراحمين ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه ربنا تقبل منا دعاءنا واعمالنا يا ارحم الراحمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب سبحانك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم